എല്ലാ കൂട്ടർക്കും സന്തോഷമല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? സിസ്റ്റർ നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ പ്രാർത്ഥന പഠിപ്പിച്ചു തരും. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഈശോയുടെ കുഞ്ഞു കൂട്ടുകാരെല്ലാം ക്ലാസ് കേൾക്കാൻ റെഡിയാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മക്കൾക്ക് ഓർമ്മയുണ്ടോ? ആരെക്കുറിച്ചാണ് പഠിച്ചത്? ആ, പ്രാർത്ഥിക്കുന്ന ഈശോയെ കുറിച്ചാണല്ലേ. ഇന്ന് ഏഴാം പാഠത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, കൈകൾ കൂപ്പി കണ്ണുകളടച്ച് സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. കുറച്ച് പേരൊന്നും എഴുന്നേറ്റില്ലല്ലോ, എല്ലാവരും ചാടി എഴുന്നേറ്റേ. ഓക്കെ, ഒരിക്കൽ കൂടി കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാവേ. എൻ്റെ ഈശോയെ, എൻ്റെ പൊന്നീശോയെ, പിതാവിനെ സ്നേഹിക്കാൻ, പിതാവിനോട് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ആമീൻ. എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ? എങ്കിൽ എല്ലാവരും ഇരുന്നേ. സിസ്റ്റർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈശോയ്ക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നോ? ആ, ഈശോയ്ക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നല്ലേ. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? ആ, 12 ശിഷ്യന്മാർ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഈ ശിഷ്യന്മാർ ഈശോയോട് ചെന്ന് ചോദിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമെന്ന്. ഈശോ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാന്ന് ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ. ഗുരു, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതേ. ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാവരും വീഡിയോ കണ്ടില്ലേ? ഈശോ ശിഷ്യന്മാരെ ഏത് പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത്? ആ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെ പഠിപ്പിച്ചതല്ലേ. ഈ പ്രാർത്ഥന കൂട്ടുകാർക്കറിയാവോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, കുറേ പേർക്കറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. എങ്കിൽ രണ്ട് കൂട്ടുകാർ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ. നിങ്ങളും ആ കൂട്ടുകാരുടെ കൂടെ പ്രാർത്ഥിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാണമേ. അങ്ങയുടെ രാജ്യം വരണേ. അങ്ങയുടെ ഹൃദയപോലെ പൂണ്യമാണമേ. അന്നു വേണ്ടിയ ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ. പ്രളയപ്രവാഹം കൃത്യത ദുഷ്ടാരോപയെ നിങ്ങളെ ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചോ? ആരോടെ നിങ്ങൾ പ്രാർത്ഥിച്ചത്? ആ, സ്വർഗസ്ഥനായ പിതാവിനോടെ നിങ്ങൾ പ്രാർത്ഥിച്ചതല്ലേ. കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ, ഒന്നാമത്തെ പാഠത്തിൽ സിസ്റ്റർ പറഞ്ഞു തന്നില്ലായിരുന്നോ ആരാ നിങ്ങളുടെ പിതാവെന്ന്? ഓർക്കുന്നുണ്ടോ? ആ, വെരി ഗുഡ്. ക്രിസ്പിൻ മോനും ആഞ്ചലീന മോളും ജോസൂട്ടനും എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്, ദൈവമാണ് പിതാവെന്ന്. എല്ലാവർക്കും അറിയാം അല്ലേ. എങ്കിൽ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ആരാ നിങ്ങളുടെ പിതാവ്? ആ, ദൈവം. നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് ഉത്തരം പറഞ്ഞത് കൊണ്ട് ഒരു തള്ളക്കോഴിയുടെയും കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെയും പാട്ട് കേൾപ്പിച്ചു തരട്ടെ.
പാട്ട് ഇഷ്ടമായ എല്ലാവർക്കും. നിങ്ങൾ കണ്ടില്ലേ തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുന്നത്? പരുന്തോ കാക്കയോ പൂച്ചയോ എന്തെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുമ്പം തള്ളക്കോഴി എന്ത് ചെയ്യുന്ന പാട്ട് കേട്ടത്? ആ, കൊത്തി ഓടിക്കുമല്ലേ. ഇതുപോലെ നിങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുന്ന, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് ഒരു കുഞ്ഞു ആപത്ത് പോലും വരാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന പിതാവാണ് ദൈവം. ഈ പിതാവ് എവിടെയാ താമസിക്കുന്നതെന്നറിയാവോ? ആ, സ്വർഗത്തിലാ പിതാവായ ദൈവം താമസിക്കുന്നത്. സ്വർഗത്തിൽ താമസിക്കുന്ന പിതാവായ ദൈവത്തെ നമ്മൾ സ്വർഗീയ അപ്പച്ചാന്നാ വിളിക്കുന്നത്. എല്ലാവരും സ്വർഗീയ അപ്പച്ചനെ ഒന്ന് അപ്പാന്ന് വിളിച്ച്, എല്ലാവരും ഒന്ന് വിളിച്ച് അപ്പാ. സ്നേഹത്തോടെ നിറക്കെ വിളിച്ച് എല്ലാവരും അപ്പാ. ആ, നിങ്ങൾ വിളിക്കുന്നത് കേട്ടപ്പോൾ സ്വർഗീയ അപ്പച്ചന് ഒത്തിരി സന്തോഷമായി. എങ്കിൽ സ്വർഗീയ അപ്പച്ചനെ കുറച്ചും കൂടെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു സുകൃത ജപം കൂടെ നമുക്ക് ചൊല്ലിയാലോ? സിസ്റ്റർ പറഞ്ഞു തരട്ടെ. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പഠിച്ചില്ലേ എല്ലാവരും? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സുകൃത ജപം ചൊല്ലണം. അപ്പോൾ സ്വർഗീയ അപ്പച്ചന് ഒത്തിരി സന്തോഷമാകുമേ. കൂട്ടുകാർക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ആ, എങ്കിൽ ബാനുവിൻ്റെയും ബബ്ലുവിൻ്റെയും ഒരു കഥ കേട്ടാലോ? പനി ഒട്ടും കുറവില്ലല്ലോ. മറ്റന്നാൾ പരീക്ഷ തുടങ്ങുകല്ലേ. അമ്മ, എനിക്ക് വൈ അമ്മേ. ഞാൻ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട അമ്മേ, അമ്മ ഇവിടെ ഇരിക്കെ. മോളെ നല്ല പനിയുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അമ്മേ, ഞങ്ങൾ പോയി ചേച്ചിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. അമ്മേ, ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. ഒത്തിരി ദൂരമൊന്നുമില്ല, പക്ഷേ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോണം. നിങ്ങൾക്ക് വഴി തെറ്റും. ഇല്ല അമ്മേ, അമ്മ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോവാ. പനി കുറയുന്നുമില്ല. ഞങ്ങൾ വഴി തെറ്റാതെ പോകാമേ. ശരി, അമ്മ വഴി പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോണം. ഇവിടുന്ന് നേരെ പോകുമ്പോ ഇടത്തോട്ട് ഒരു വഴി കാണാം. ആ വഴി നേരെ പോയി രണ്ടായി തിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ. മനസ്സിലായോ? ശരി അമ്മേ. അയ്യോടാ, നിങ്ങളിൽ ആർക്കാ പനി? ചേച്ചിക്കാ അസുഖം. ഓഹോ, അപ്പൊ രോഗി വന്നില്ലേ. സാരില്ല ട്ടോ, ചേച്ചിയോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയണം. ആവിയും പിടിക്കണം. കുളിക്കണ്ട ട്ടോ. ഈ ഓറഞ്ചും കഴിക്കണം. രണ്ടു ദിവസത്തിനകം പനി മാറിയില്ലെങ്കിൽ ചേച്ചിയുമായി വരണം കേട്ടോ. ആ ശരി ഡോക്ടർ. അത് ചേച്ചിക്ക്, ദാ ഇത് നിങ്ങക്ക്. അച്ഛനോട് കുറച്ച് തേൻ വാങ്ങാൻ പറയണം. ആ പറയാം. ചുമ വരുമ്പോൾ ചേച്ചിക്ക് തേൻ കൊടുക്കണം. നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. ശരി ഡോക്ടർ. ഇത് തന്നെയാ വഴി. ദേ അങ്ങോട്ട് നോക്ക്. ഹായ് തേൻ. ദ്യോന സംശയം. ഡോക്ടറെ കണ്ടോ? കണ്ടു. ചേച്ചിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞു. ഓറഞ്ചും തന്നു. ചേച്ചിയുടെ പനി പോയോ അച്ഛ? കുറഞ്ഞു. അച്ഛ ഇനി എങ്ങോട്ടാ പോണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നേരെ വന്ന് വലത്തോട്ട് തിരിഞ്ഞു. ഇനി തിരിച്ചു പോകുമ്പോ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോണം. ശരി തന്നെയാണ്. ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട് വന്നപ്പോ ഇടത്തോട്ടാ തിരിഞ്ഞ്, അപ്പോൾ ഇനി വലത്തോട്ട് വലത്തോട്ട്. മേടുക്കൻ. ഇനി എവിടെ വേണമെങ്കിലും ഞങ്ങൾ പോവൂ അച്ഛാ? അങ്ങനെ വേണം. നിങ്ങൾ കഥ കേട്ടില്ലേ? ഭാനുവും ബബ്ലുവും എന്തും മിടുക്കരാണല്ലേ.
അമ്മയെ അനുസരിക്കുന്നു, ചേച്ചിയെ സ്നേഹിക്കുന്നു, ചേച്ചിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു. അവർ ചെറുതാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതല്ലേ. ഇതുപോലെ എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും പപ്പയും അമ്മയെ അനുസരിക്കണം, ചേച്ചിയെയും ചേട്ടായിയെ സ്നേഹിക്കണം, വെള്ളിച്ചാച്ചനെയും വെല്ലുമിച്ചയെ ബഹുമാനിക്കണം, കൂട്ടുകാരോട് ഒന്നും വഴക്ക് കൂടരുത്, എല്ലാവരെയും സഹായിക്കണം. കാരണം എന്താണെന്നോ, നിങ്ങൾ ആരുടെ മക്കളാ? ആ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളർന്നു വരണം. എങ്കിൽ സ്വർഗീയ അപ്പച്ചനൊരു പ്രോമിസ് കൊടുത്താലോ? എന്താ പ്രോമിസ് ചെയ്യുന്നേ? ആ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായി ഞാൻ വളരും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രോമിസ് കൊടുത്തേ സ്വർഗീയ അപ്പച്ചന്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായി ഞാൻ വളരും. എല്ലാവരും പ്രോമിസ് ചെയ്തില്ലേ? ആ, എങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 40-ാമത്തെ പേജിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാരാണെന്നറിയണ്ടേ? എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നറിയാവോ? 1 മുതൽ 24 വരെ നമ്പറിൻ്റെ അടുത്ത് ഓരോരോ കുഞ്ഞു 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 കുത്ത് കണ്ടോ? ആ, ആ കുത്തിൻ്റെ അടുത്ത് കൂടെ കൃത്യം വരയ്ക്കുമ്പോൾ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ മാലാഖമാർക്ക് കളർ കൊടുക്കാനുണ്ട്. ആബാ പിതാവ് എന്ന് എഴുതിയതിനും കളർ കൊടുക്കാനുണ്ട്. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കളർ കൊടുത്തിട്ട് പപ്പയമ്മയെല്ലാം കാണിച്ചു കൊടുക്കണേ. എങ്കിൽ ഇത്രയും നേരം നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിച്ച, നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച ഈശോയ്ക്ക് നന്ദി പറയണ്ടേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കുഞ്ഞിക്കൈകളെല്ലാം കൂപ്പി കണ്ണുകളടച്ച് സിസ്റ്റർ ചൊല്ലി തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണേ. എൻ്റെ ഈശോയെ, പിതാവിനോട് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നു. പിതാവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായി വളർന്നു വരാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എല്ലാവരും പ്രാർത്ഥിച്ചോ? എങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണണം. ഈശോയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കണം. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയ്ക്ക് സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ വാ പൈതലം ഈശോയേ.